നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പങ്കാളിത്ത പെൻഷൻ. എന്താണ് ഈ പങ്കാളിത്ത പെൻഷൻ? അടിസ്ഥാന ശമ്പളത്തിന്റെയും ക്ഷാമബത്തയുടെയും 10% ജീവനക്കാരും സർക്കാരും പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു. 60 വയസ്സിൽ വിരമിക്കുന്ന സമയത്ത് 60% തുക ഇവർക്ക് പിൻവലിക്കാം. ബാക്കി 40% അക്കൗണ്ടിൽ നിലനിർത്തും. പിന്നീട് അതിൽ നിന്നും പെൻഷൻ നൽകും. ഈ ഒരു മോഡൽ ആദ്യം നടപ്പിലാക്കിയിരിക്കുന്നത് ആന്ധ്ര തന്നെയാണ്. പങ്കാളിത്ത പെൻഷൻ കുറവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന ബദൽ മാർഗം കൂടി ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന YSR കോൺഗ്രസിന് അഥവാ ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാരിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പങ്കാളിത്ത പെൻഷൻ കുറവെങ്കിൽ ബാക്കി തുക സർക്കാർ നൽകുമെന്ന തീരുമാനമെടുത്തത്. വിലക്കയറ്റം നേരിടാൻ വർഷം 2 തവണ 5% ക്ഷമാശ്വാസം ലഭിക്കും. പെൻഷന്റെ 60% കുടുംബ പെൻഷനും 10,000 രൂപ മിനിമം പെൻഷനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. നിലവിൽ രാജ്യത്ത് ആന്ധ്രയോളം മികച്ച ഒരു പങ്കാളിത്ത പെൻഷൻ മോഡൽ നൽകുന്ന മറ്റൊരു സംസ്ഥാനമില്ല. എന്തായാലും അവസാനം വാങ്ങുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി തുക മാസം തോറും കിട്ടുന്ന പങ്കാളിത്ത പെൻഷൻ രീതിയാണ് ആന്ധ്രാപ്രദേശ് നടപ്പിലാക്കിയിരിക്കുന്നത്. മിക്ക BJP ഇതര സംസ്ഥാനങ്ങളും പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന ഒരു വഴിയിലേക്ക് നീങ്ങിയെങ്കിൽ പോലും ആന്ധ്രാപ്രദേശ് ഇതിൽ വ്യത്യസ്തമായ വഴി സ്വീകരിക്കുകയായിരുന്നു. പങ്കാളിത്ത പെൻഷൻകാർക്ക് അവസാന ശമ്പളത്തിന്റെ 25% മാത്രമേ ലഭിക്കാനിടയുള്ളൂ എന്ന് ആന്ധ്ര സർക്കാരിന്റെ ഒരു പഠനത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി തുക പെൻഷൻ കിട്ടത്തക്ക വിധം ബാക്കി തുക നൽകാൻ അതോടുകൂടി സർക്കാർ അവിടെ തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളൊക്കെ BJP ഇതര സംസ്ഥാനങ്ങളൊക്കെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയിലേക്ക് മാറുന്നത് BJPക്ക് വലിയ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തും എന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയ നീക്കമുണ്ടായിരിക്കുന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പരിഷ്കരിക്കാൻ തന്നെയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ ഇതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. ഇതിനു പിന്നാലെ കേരളവും ഈ പെൻഷൻ പദ്ധതികളിൽ വലിയ പരിഷ്കാരം ഉണ്ടാക്കുമെന്ന് അടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാരിനെ, അല്ലെങ്കിൽ നിലവിൽ ആന്ധ്രാപ്രദേശ് ഭരണകൂടം കാണിച്ചു കൊടുത്തിരിക്കുന്ന പങ്കാളിത്ത പെൻഷൻ മോഡലിനെ മാതൃകയാക്കാനാണ് നരേന്ദ്രമോദി ഒരുങ്ങിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നിർണായകമായ പെൻഷൻ പരിഷ്കാരങ്ങൾ രാജ്യത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.